അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പുഴമ്യ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു കേക്ക് കഴിക്കാനായിട്ടും. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ഫസ്റ്റായിട്ട് കാണുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഫുഡ് ഹണ്ടർ സാബു എന്ന് പറയുന്ന ആളുടെ പേജിലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. കീപ് വാച്ചിങ് ഗൈസ്. ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്പോഞ്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതിലേക്ക് സ്പോഞ്ചായിട്ട് ചോക്ലേറ്റ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാനുള്ള സോസ് ന്യൂട്രല്ല ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ന്യൂട്രല്ലയും വിപ്പിംഗ് ക്രീമും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മിക്സ്ചറാണ്. അപ്പോൾ അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കാം. ഒരു കേക്ക് നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ്. കേക്ക് വെച്ച് കൊടുക്കുക, അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ക്രീമും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കവർ ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ലെയേഴ്സൊക്കെ കാണാം. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ക്രീം ആക്കിയെടുക്കുക. ഇനി അതേപോലെ തന്നെ ഈ ഒരു നാല് ലെയറും ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു സ്പോഞ്ച് ഞാൻ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം റൗണ്ട് ഷേപ്പിൽ നാല് ലെയേഴ്സാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതാ നാല് ലെയറും ഇത് ക്രീം വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. കവർ ചെയ്തെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് തണുപ്പിച്ചെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള സോസൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബീറ്റ് ചെയ്തതിൻ്റെ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമും അതേപോലെ തന്നെ ഒരു 5 ടീസ്പൂൺ ന്യൂട്രല്ലയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഇത് രണ്ടും കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ പാലും അതിലേക്ക് 3 ടീസ്പൂൺ പാൽ പൊടിയും കൂടി എടുത്ത് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു സോസ് വേണ്ടത്. ഇനി അത് നമുക്ക് കേക്കിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള സോസും അതേപോലെ തന്നെ സ്പോഞ്ചും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ടേസ്റ്റിലാണോ വേണ്ടത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാൻ കവർ ചെയ്തെടുത്തപ്പം കുറച്ച് ലൂസായിട്ടായിരുന്നു ആ മുകളിലുള്ള കവർ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതാണ് ഒരു ഭാഗത്തേക്ക് കുറച്ച് സോസ് അടിഭാഗത്തേക്കായിട്ട് ഒലിച്ചിറങ്ങിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുക്കാം. ഡെക്കറേഷൻസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാം. ഇതിന് പകരമായിട്ട് ഫ്രൂട്ട്സോ നട്ട്സോ അതേപോലെ തന്നെ ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സും അതേപോലെ തന്നെ ചോക്ലേറ്റ് കുക്കീസ് ബിസ്ക്കറ്റും പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കേക്ക് കാണുന്നതിനേക്കാളും ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ ഇത് പുള്ള് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റുള്ള കേക്ക് തന്നെയാണ്. അധികം പണിയൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.